ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റിയുടെ മൂവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും പറഞ്ഞൊരു കാര്യം ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങളൊന്ന് ടെലഗ്രാമിൽ റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഗ്യാപ്പപ്പ് ആണെന്നുള്ളത്. വലുതല്ലാത്തൊരു ഗ്യാപ്പപ്പ് ആയി കഴിഞ്ഞാൽ സ്പെഷ്യലി ഇതുപോലെയുള്ള റെസിസ്റ്റൻസ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ചെയ്യാതിരിക്കുക, ട്രെൻഡിന് അഗേൻസ്റ്റ് പോകാതിരിക്കുക എന്നുള്ള കാര്യം. ഞാൻ ഈ ഡെയിലി നിങ്ങളെപ്പോഴും ഡെയിലിയിൽ തുടങ്ങി അനാലിസിസ് പറയാൻ കാരണം വേറൊന്നുമല്ല. ഡെയിലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിമാണ്. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഡെയിലിയിൽ എന്തൊക്കെ നടക്കുന്നു നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ടൈം ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഡെയിലിയെ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം. നിഫ്റ്റി ഡെഫിനറ്റ്ലി ബുള്ളിഷ് ആണ്, ദെർ ഇസ് നോ ഡൗട്ട്. നാളെയും പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ലെവൽ വരെ നിഫ്റ്റിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം ഗ്യാപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പല ആൾക്കാരും ഈ ചാർട്ട് നോക്കുമ്പോഴേക്കും ആകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുന്നൊരു കണ്ടീഷനാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും ചാർട്ട് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നതെന്ന് ഷെയർ ചെയ്യുന്നത്. ബട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചാർട്ട് എത്ര ഈസിയാണ് റീഡ് ചെയ്യാനെന്ന് പറഞ്ഞാലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അതിന് നമ്മളുടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പല പഴയ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് രാവിലെ നമ്മളൊരു ഷോർട്ട് ട്രേഡ് നോക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോങ് ട്രേഡ് നോക്കുമ്പോൾ ഇവിടുന്ന് എൻറ്റർ ചെയ്യണോ, ഇവിടുന്ന് ചെയ്യണോ നമുക്കതൊരു പല ആൾക്കാർക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ തോന്നും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അനാലിസിസ് ക്ലിയർ ആയതുകൊണ്ട് മാത്രം ശരിയാവില്ല, നമ്മളുടെ പ്ലാൻ കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം ശരിയാവില്ല. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവിടുന്ന് ട്രേഡ് എടുക്കാനുള്ള ആ ഒരു എന്താ പറയേണ്ടത് വില്ലിങ്നെസ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. യെസ്, പിന്നെ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റോക്സാണ്. അതിലൊന്ന് ഗ്രാസിം. ഈ ഗ്രാസിമിൽ ഞാനൊരു ലോങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എന്താണ് പ്ലാൻ എന്ന് ഞാൻ പറയാം. കാരണം ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം ഇത് നമുക്കറിയാം നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടുന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അനാലിസിസ്. അഗെയിൻ നമുക്കറിയാം ഈ ഒരു ലെവൽ 912 എന്ന് പറയുന്ന ലെവൽ ഒരു സ്മോളർ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഇതിവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ മേ ബി ലൈക്ക് ദിസ് അല്ലെങ്കിൽ ഒരു റൗണ്ടിന് ശേഷം നമ്മളൊരു ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ നമുക്കവിടെ ഒരു പോസിറ്റീവ് മൂവിനുള്ള സാധ്യതയുണ്ട്. ഗൈസ്, നെക്സ്റ്റ് ഐ ടി സി ഇപ്പോൾ പറഞ്ഞ ഏകദേശം അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു വലിയ ഡൗൺ മൂവിന് ശേഷം ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നിഫ്റ്റി ITC ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് പോലെ തന്നെ ഇവിടെ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാം. ഇവിടെ മാർക്കറ്റ് ഒന്ന് ഷ്രിങ്കായി വരുന്നൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഈ ഏരിയയിലുള്ള പിന്നെയുള്ള റെസിസ്റ്റൻസ് ഒരു 213-214 ലെവലിലാണ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അനാലിസിസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇതുകൊണ്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. അടുത്തൊരു ഒരു റിസ്കി പ്രൊപ്പോസിഷനാണ് ഇത്. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസമായിട്ട് കോട്ടക് ബാങ്ക് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1988 ലെവലിലാണ് മാർക്കറ്റ് ഉള്ളത്. നമുക്ക് ഈ ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ കണ്ടു നോക്കാം, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ നിന്ന്. 1, 2, 3 3 ദിവസവും മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്പ് ആണ്. ഒരു സീരിയസ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെയും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഈ ഒരു ലെവല് കംഫർട്ടബിളി ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ക്വിക്ക് മൂവ് കാണാൻ പറ്റും. അഗെയിൻ ഇവിടെ ഒരു മൂവ് ഉണ്ടെങ്കിൽ പോലും അതൊരു ക്വിക്ക് മൂവ് ആവാനാണ് സാധ്യത. കാരണം ഈ ഒരു ഏരിയയിൽ ഈ ഒരു ടൈപ്പിൽ ക്യാൻഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെയുള്ള ഇത് വരുവാണെങ്കിൽ, സോ നിങ്ങൾ ഇതിൽ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫാസ്റ്റായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക. പിന്നെയുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് TCS ആണ്. TCS അഗെയിൻ നിങ്ങൾക്കറിയാം ITP സ്റ്റോക്സൊക്കെ മോസ്റ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈ ഒരു ഏരിയ നമുക്ക് ഷോർട്ടർ ടൈം ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കൊരു പോസ് ഇവിടെ കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്കാണ്.
നമുക്കൊരു 15 മിനിറ്റ്സ് ചാർട്ടിലിൻ്റെ ഒരു മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഏരിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് മാർക്കറ്റ് റീഡിങ്ങിൻ്റെ വീഡിയോയിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ നോർമലി നമ്മളൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് പറയുന്നത്. ബട്ട് ഞാനിത് പലപ്പോഴും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാറുണ്ടെന്ന് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. മാർക്കറ്റ് റീഡിങ്ങിനെ കുറിച്ചുള്ള പ്ലേലിസ്റ്റും അതുപോലെ ട്രേഡിംഗ് ബേസിക്സിനെ കുറിച്ചുള്ള പ്ലേലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കേൾക്കാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിവിടുന്ന് കറക്റ്റ് മുകളിലേക്ക് ഇവിടുന്ന് പുഷ് ചെയ്ത് പോകുന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ബട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് മുകളിലേക്ക് ഒരു മൂവ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു മൂവ് ഇവിടെ കിട്ടിയേക്കാം. സോ എഗെയിൻ ഇതുപോലെയുള്ള മൂവ്സ് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ വളരെ വാക്വമായിട്ടുള്ള ഏരിയയിലുള്ള മൂവ്സ് ഒന്നും നിങ്ങൾക്ക് തരാറില്ല. ഓൾമോസ്റ്റ് ഇതുപോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പിലായിരിക്കണം നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് പോയിൻറ്റ്, അതായത് നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്, അതൊന്ന് വളരെ അടുത്തായിരിക്കണം. അടുത്തായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നോ അതിൻ്റെ തൊട്ടടുത്തുകൊണ്ട് വെക്കുക എന്നല്ല. അപ്പോൾ അതുപോലെയുള്ള ഏരിയസിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പ്രിഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഈ ഒരു ബ്രേക്കൗട്ടിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇതുപോലെയുള്ളൊരു ബ്രേക്കൗട്ടിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടിലൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറയുന്നത് അത്രയൊരു റിസ്ക് റിവാർഡ് ഫേവറബിൾ ആയിരിക്കില്ല. അപ്പോൾ സ്വിംഗ് ട്രേഡിനൊക്കെ ഇത് പറ്റും, ബട്ട് നോർമലി അത് അത്രയൊരു ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ മൂവ്മെൻറ്റ്സ് വരുന്ന സ്റ്റോക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ലേണിംഗ് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ വെറുതെ ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കാതിരിക്കുക. പല സമയത്തും ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്, പൈസ ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ ഈസിയാണെന്നുള്ളത്. ഞാൻ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, ട്രേഡിംഗ് സിമ്പിളാണ് ബട്ട് ഈസി അല്ല. നിങ്ങളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.